പേജ് മേക്കറിൽ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നാം പറഞ്ഞു. ഈ പേജിൻ്റെ മാർജിൻ അളവുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും ഡോക്യുമെൻറ്റ് സെറ്റപ്പ് സെലക്ട് ചെയ്യുക. ഇതിൽ മാർജിൻ എന്ന ഒരു കോളം കാണാം. ഇതിൽ കാണുന്ന ഇൻസൈഡ് ഔട്ട്സൈഡ് ടോപ്പ് ബോട്ടം അളവുകൾ നമുക്ക് ആവശ്യാനുസരണം മാറ്റിക്കൊടുക്കാം. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഈ പേജിന് നമുക്കൊരു ബോർഡർ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടൂൾ ബോക്സിൽ നിന്നും കോളം വരയ്ക്കുന്നതിനുള്ള ടൂൾ സെലക്ട് ചെയ്യുക. ശേഷം ഈ മാർജിൻ ലൈനിലൂടെ നമുക്ക് ഒരു കോളം വരച്ചെടുക്കാം. നാം വരച്ചെടുക്കുന്ന കോളങ്ങളെ ടി ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവുന്നതാണ്. സെലക്ട് ആകുമ്പോൾ കാണുന്ന ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഈ കോളത്തിൻ്റെ അളവുകൾ നമുക്ക് മാറ്റിയെടുക്കാം. നാം വരച്ച ബോർഡറിൻ്റെ ലൈനും ലൈനിൻ്റെ കനവും ഷേപ്പും മാറ്റുന്നതിന് എലമെൻ്റ് എന്ന ടൂളിൽ നിന്നും സ്ട്രോക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പും വണ്ണവും ലഭിക്കുന്നതാണ്. ഈ പേജിൽ നമുക്ക് ഒരു മാറ്റർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടി ടൂൾ ഉപയോഗിച്ച് പേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായ മാറ്റർ ടൈപ്പ് ചെയ്തെടുക്കുക. നാം ടൈപ്പ് ചെയ്ത മാറ്ററിനെ നമുക്കിതിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം ഇതിൻ്റെ ഹെഡിങ് ഭാഗം മാത്രം ടി ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് മെനുവിൽ നിന്നും കട്ട് കൊടുക്കുക. ആവശ്യമായ സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് മെനുവിൽ തന്നെ പേസ്റ്റ് കൊടുക്കുക. ശേഷം ഇതിനെ വീണ്ടും സെലക്ട് ചെയ്യുക. അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററിലേക്ക് മാറ്റുന്നതിന് വേണ്ടി താഴെ കാണുന്ന കൺട്രോൾ പാലറ്റ് എന്ന ടൂൾ ബോക്സിൽ നിന്നും ടി എന്ന അതിന് താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് മാറ്റിക്കൊടുക്കും. ഇതിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് വീണ്ടും ടിയിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ നിന്നും നമുക്ക് ആവശ്യാനുസരണം തിരഞ്ഞെടുക്കുക. ബോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ബി എന്ന ഒരക്ഷരം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അണ്ടർലൈൻ കൊടുക്കുന്നതിന് ഒരു അണ്ടർലൈനിലെ യു കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ഹെഡിങ്ങിനെ മോഡിഫൈ ചെയ്യാം. ഈ മാറ്ററിനെ നമുക്ക് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കാദ്യം ഇതിൻ്റെ അളവ്, ഇതിപ്പോൾ രണ്ട് ഭാഗത്തും തട്ടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആരോ മാർക്ക് ഉപയോഗിച്ച് ഇതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ശേഷം ഏറ്റവും താഴെ രണ്ട് അറ്റത്തും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം ടി ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത മാറ്ററിനെ നമുക്ക് ആവശ്യാനുസരണം നീക്കി വെക്കാവുന്നതാണ്. പാരഗ്രാഫിൻ്റെ ഭാഗത്ത് എൻ്റർ ചെയ്ത് ടാബ് കൊടുത്താൽ പാരഗ്രാഫ് സെറ്റ് ആവുന്നതാണ്. ശേഷം ഇത് കൺട്രോൾ എ ടൈപ്പ് ചെയ്ത് ഇതിനെ മൊത്തമായി സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യാം. വലിപ്പം കൂട്ടുന്നതിന് ഫോണ്ട് സൈസ് കൂട്ടിക്കൊടുക്കാം. ശേഷം ഇതിൻ്റെ ഈ എൻഡ് കറക്റ്റായി വരുന്നതിന് വേണ്ടി വീണ്ടും ടീക്ക് താഴെ കൺട്രോൾ പാലറ്റിൽ ടീക്ക് താഴെയുള്ളതിൽ ക്ലിക്ക് ചെയ്ത് പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സൈഡുകൾ കറക്റ്റായി വന്നതായി കാണാം. ഈ രീതിയിൽ നമുക്ക് പേജിലേക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് ഏറ്റവും താഴെ ഈ ഭാഗത്തെ ഇത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് അത് റൈറ്റ് എലമെൻറ്റിലേക്ക് മാറ്റാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നമസ്കാരം.